ദേ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് സോണിയുടെ രണ്ട് PS5 ആണ് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതും ഈ രണ്ട് PS5 നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത. രണ്ട് PS5 ഒന്ന് ഓർക്കണം. ഈ ഒരു സമയത്ത് പലരും PS5 വാങ്ങാനായിട്ട് കാത്തിരിക്കുന്നു, പലർക്കും കിട്ടാൻ പോലും ഇല്ല. ആ സമയത്താണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് രണ്ട് PS5 നമുക്ക് കിട്ടിയത്. എവിടെ നിന്നല്ലേ നമുക്ക് ഈ PS5 തന്നത് ആരാണെന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാം. അതിനു മുമ്പ് നിങ്ങൾ ഇനിയും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ഈ രണ്ടെണ്ണം അൺബോക്സ് ചെയ്യണ്ടല്ലോ, രണ്ടും സിമിലർ കണ്ടന്റ് ആണല്ലോ അല്ലേ അതിനകത്തിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം അൺബോക്സ് ചെയ്യാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. എന്തായാലും ഈ ഒരു ബോക്സിൻ്റെ പുറത്ത് എന്താ ഒരു കാര്യം, ഒരു മുന്നറിയിപ്പ് ആദ്യം പറയട്ടെ. നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ ഇത്തരത്തിലൊരു ഗെയിമിംഗ് കൺസോൾ ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുന്നത്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ നമ്മൾ തെറ്റൊക്കെ പറഞ്ഞാൽ ക്ഷമിക്കുക എന്ന് ആദ്യം പറഞ്ഞോട്ടെ. എനിവേ, ഇതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് PS5 PlayStation 5 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ സോണിയുടെ 1 ഇയർ വാറണ്ടി ഉണ്ടെന്ന് പറയുന്നു. 8K റെസൊല്യൂഷൻ സപ്പോർട്ടുള്ള ഗെയിമുകൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് PS5 ഏറ്റവും വലിയൊരു പ്രത്യേകത. മാത്രമല്ല 4K റെസൊല്യൂഷൻ ഉള്ളവയാണെങ്കിൽ 120Hz വരെയുള്ള ഫ്രെയിംസ് പെർ സെക്കൻഡ് FPS ഗെയിം പോലും നമുക്ക് കളിക്കാൻ സാധിക്കും. HDR സപ്പോർട്ടും ഇതിനകത്തുണ്ടെന്ന് പറയുന്നു. പാക്കിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ അസാധ്യ പാക്കിംഗ്. യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻസ്, പവർ കോഡ്, കൺട്രോളർ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരൊറ്റ കൺട്രോളറാണ് വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ വൈറ്റ് കളറിലെ കൺട്രോളറാണ്. PS4 കൺട്രോളറുമായിട്ട് കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഇവിടെ PS5 വന്നപ്പോൾ വന്നിട്ടുണ്ട്. USB A to Type-C കേബിൾ ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അത് ഈ കൺട്രോളർ കണക്ട് ചെയ്യുന്നതിനും ചാർജ് ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് അത് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഡിഫോൾട്ട് HDMI to HDMI കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു പ്ലേ സ്റ്റേഷൻ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മൗണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പ്ലേ സ്റ്റേഷൻ രണ്ട് രീതിയിലായി, ഒന്ന് ഇങ്ങനെ ഹൊറിസോണലിയും വെക്കാം, വെർട്ടിക്കലിയും വെക്കാം. എന്തായാലും അതനുസരിച്ചുകൊണ്ട് ഈ സ്റ്റാൻഡ് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്കത് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. എനിവേ, ഇപ്പോൾ ദേ ഇരിക്കുന്നു നമ്മുടെ ഐറ്റം. യെസ്, അങ്ങനെ ഐറ്റം പുറത്തേക്ക് എടുത്തു. വാവ്, അടിപൊളി, നല്ല രസമുണ്ട്. PS4 കമ്പയർ ചെയ്യുമ്പോൾ സൈസിലൊക്കെ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ദേ ഇവിടെ അതിൻ്റെ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ ബാഡ്ജ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോർട്ടുകളും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇവിടെ രണ്ട് USB പോർട്ട് കാണാം, RJ45 പോർട്ടുണ്ട്, അതുപോലെ HDMI പോർട്ട്, പവർ പോർട്ട് കാണാം. ഫ്രണ്ടിൽ വരുമ്പോൾ ഇവിടെ ഒരു USB പോർട്ടുണ്ട്, Type-C പോർട്ടുണ്ട്, ഇവിടെ പവർ ബട്ടണും കാര്യങ്ങളും കാണാം. അപ്പോൾ ഇതിൻ്റെ താഴത്തെ ഭാഗം ഇതുപോലെ ഹീറ്റ് വെന്റിലേഷനൊക്കെ ഇങ്ങനെയാണ് PS5 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ PS5 ഞങ്ങൾ ഇവിടെ ആൾറെഡി സെറ്റ് ചെയ്തു. സോണിയുടെ ഏറ്റവും പുതിയ X90K എന്ന് പറയുന്ന 4K 120 FPS സപ്പോർട്ട് ഉള്ള TVയിൽ തന്നെയാണ് നമ്മൾ കണക്ട് ചെയ്തത്. നമുക്ക് ഇതിനകത്തൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്, അപ്പോൾ സാധാരണ TVയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സോണിയുടെ തന്നെ അത്രയും ഹൈ റിഫ്രഷ് ആയിട്ടുള്ള TVയിൽ കൊടുത്തപ്പോൾ അതുകൊണ്ട് തന്നെ മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ PS5 ഇതുപോലെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു PS5 ഈ ഒരു കൺസോൾ നമുക്ക് രണ്ട് രീതിയിൽ വയ്ക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും നമുക്ക് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനോടൊപ്പം ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട്. ആ ഒരു സ്റ്റാൻഡ് വെച്ചുകൊണ്ട് വേണം നമുക്ക് വെർട്ടിക്കലായിട്ടായാലും ഹൊറിസോണ്ടലായിട്ടും ഇത് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡും ഒരു മാറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുകയാണ്. നല്ല ഒരു ഭംഗിയുണ്ട്, വൈറ്റ് കളറാണ്. എന്നാൽ ഈ സെൻട്രൽ കാണുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്ന ഒരു ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാവണം ഈ ഒരു ഏരിയ എന്ന് പറയാൻ നല്ല ഒരു ഫിംഗർ പ്രിൻ്റ് മാഗ്നറ്റാണ്. നമ്മൾ കൈയൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അവിടെ ഒരു ഫിംഗർ പ്രിൻ്റ് ഇതുപോലെ പതിയുന്നുണ്ട്. ഇതാണ് PS5 ഡിഫോൾട്ട് വരുന്ന അതിൻ്റെ ഒരു കൺട്രോളർ. അപ്പോൾ ഇവിടെ ഇത്രയും കൺട്രോളുകൾ ഈ പറഞ്ഞതുപോലെയുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ടൊരു മൈക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ PS5 മെയിൻ ബട്ടൺ കാണാം, അതുപോലെ ഇവിടെ R1 R2 L1 L2 ബട്ടൺസ് എല്ലാം കാണാം. അതുപോലെ ഇവിടെ Type-C പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചാർജിങ്ങിനായിട്ട് Type-C പോർട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ്. അതുപോലെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ടച്ച് കൺട്രോളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കും. ഈ ഒരു കൺട്രോളറിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ PS5 ഒരെണ്ണേ ഉള്ളൂ. അഡീഷണൽ നമുക്ക് ഇതുപോലെ മറ്റ് കൺട്രോളുകൾ നമുക്ക് അഡീഷണൽ വേണമെങ്കിൽ, മൾട്ടിപ്ലെയർ ആണെങ്കിൽ നമ്മൾ കളിക്കാൻ ഉദ്ദേശിക്കുന്ന ഇതുപോലെ അഡീഷണൽ കൺട്രോളുകൾ വാങ്ങാം. ഏകദേശം ഒരു 5000 രൂപ റേഞ്ചാണ് ഒരു കൺട്രോളിന് എക്സ്ട്രാ നമുക്ക് പൈസയായിട്ട് ആകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മൾ ഈ ഒരു കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിരവധി ഗെയിമുകൾ കളിച്ചു നോക്കി, റേസിംഗ് പോലുള്ള ഗെയിമൊക്കെ കളിക്കുമ്പോഴും ഒക്കെ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വാഹനം ഓടുമ്പോൾ സ്റ്റിയറിംഗ് വീൽ കയ്യിരുന്നാൽ എങ്ങനെയാണ്, ആ വാഹനം അവിടെ നിന്ന് തട്ടുമ്പോൾ സ്റ്റിയറിംഗ് വീൽ വഴി നമ്മൾ എന്തൊക്കെയാണോ അറിയുന്നത്, അതുപോലെ നമുക്ക് ഈ ഒരു കൺട്രോൾ വഴി ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് വഴി കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ സെൻസ് ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് സാധിക്കും. ഈവൻ എന്നെ ഞെട്ടിച്ച ഈ കൺട്രോളറിലെ ഒരു കാര്യം എന്ന് പറയുന്നത് GTA Vice City പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ വാഹനമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ നമ്മളെ ചെയ്സ്
ചെയ്സ് ചെയ്യുന്ന പോലീസ് വാഹനങ്ങൾക്കകത്ത് പോലീസ് ഇരുന്ന് സംസാരിക്കുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതിന്റെ സ്പീക്കറിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. ആ ചില ആംബുലൻസിൽ നിന്നുള്ള ശബ്ദങ്ങൾ, അതുപോലെ പോലീസ് കാറിൽ നിന്നുള്ള ചില സംസാരങ്ങളൊക്കെ ഇതിനകത്തൂടെ കേൾക്കാൻ സാധിക്കും. അത് സത്യം പറഞ്ഞാൽ ഞെട്ടിച്ചു. നമ്മൾ എന്താ പറയുന്നത്, റിയൽ ലൈഫിൽ നമ്മൾ കാറിനകത്ത് പോകുമ്പോൾ ബാക്കിലുള്ള ആംബുലൻസ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ്, അതുപോലുള്ള ഒരു ഫീല് നമുക്ക് കൃത്യമായിട്ട് കൺട്രോളർ വഴി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഒരു കൺസോളുമായിട്ട് മാക്സിമം 4 കൺട്രോളുകൾ വരെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 4 പേർക്ക് ഒരുമിച്ചിരുന്നുകൊണ്ട് ഉള്ള ഒരു മൾട്ടിപ്ലെയർ അനുഭവം നമുക്ക് ഒരു കൺസോൾ വഴി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അതുപോലെ ഈ ഒരു കൺട്രോളിന്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഒരു 5 മുതൽ 6 മണിക്കൂർ വരെയുള്ള ഒരു ബാറ്ററി ലൈഫാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ഇതിനോടൊപ്പം ഇവിടെ ടൈപ്പ് സി പോർട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടൈപ്പ് സി പോർട്ടിൽ നിന്നുള്ള ഔട്ട് എടുത്ത് അല്ലെങ്കിൽ USB പോർട്ടിൽ നിന്നുള്ള ഔട്ട് എടുത്ത് നമുക്ക് ഇത് കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ പെയറിംഗും വളരെ ഈസിയാണ്. ജസ്റ്റ് ഈ പറഞ്ഞതുപോലെ കേബിൾ വഴി ഈ ഒരു കൺട്രോളും കൺസോളുമായിട്ട് നമ്മൾ ഫസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഈ ഒരു കൺട്രോളർ ഇതുമായിട്ട് കണക്ട് ആവുകയാണ്. അപ്പോൾ ബാറ്ററി ലൈഫൊക്കെ ഡീസൻ്റ് ആണ് ഈ ഒരു കൺട്രോളിനെ സംബന്ധിച്ച്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ PS5 രണ്ട് രീതിയിലാണ് വരുന്നത്. അതായത് ഡിജിറ്റൽ ഓൺലിയും വരുന്നുണ്ട്, ഡിസ്ക് വെർഷനും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന 2 എണ്ണവും അത് ഡിസ്ക് വെർഷനാണ്. അതായത് നമുക്കിതിനകത്ത് ഗെയിം CD ഇതിനകത്ത് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഡിജിറ്റൽ ഓൺലിയാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് അതിനകത്ത് CD അല്ലെങ്കിൽ ബ്ലൂറേ ഡിസ്കുകൾ ഇടാൻ സാധിക്കില്ല. നേരെ മറിച്ച് അതിനകത്ത് ഓൺലൈനിലൂടെ നമ്മൾ മൊബൈലിലൊക്കെ ഗെയിം ഇൻസ്റ്റോൾ ചെയ്യുന്നത് പോലെ ഇതിൻ്റെ PS Store വഴി നമുക്ക് ഗെയിമുകൾ ഇൻസ്റ്റോൾ ചെയ്തുകൊണ്ട് ഓൺലൈൻ വഴി ഇൻസ്റ്റോൾ ചെയ്യാനേ ഡിജിറ്റൽ ഓൺലിയിൽ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഡിജിറ്റൽ ഓൺലിയിൽ ഏകദേശം വിലയിൽ 10,000 രൂപയുടെ കുറവുണ്ട്. എന്നാൽ ഡിസ്ക് വെർഷനിൽ 10,000 രൂപ കൂടുതലുമുണ്ട്. ഡിജിറ്റൽ ഓൺലി വാങ്ങുന്നതിനേക്കാളും ഡിസ്ക് വെർഷൻ 10,000 രൂപ കൂടി കൊടുത്ത് ഡിസ്ക് വെർഷൻ വാങ്ങുന്നത് തന്നെയാണ് എപ്പോഴും ബെറ്റർ. ഈ ഒരു PS5 825 GB SSD, അതും ക്വിക്ക് ഫാസ്റ്റർ ആയിട്ടുള്ള SSD ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 825 GB അകത്ത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഇൻസ്റ്റാളേഷൻ ഫയൽസൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 600 GB നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഓർക്കുക, ഈ PS5 റെഡിയായി വരുന്ന ഗെയിമുകളൊക്കെ ഒരു ഗെയിം എങ്ങനെ പോയാലും ഒരു 200 GB ഒക്കെ മിനിമം കാണും. ഹെവിയർ സൈസുള്ള ഗെയിമുകളാണെങ്കിൽ അത്തരത്തിൽ നമുക്ക് വലിയ ഗെയിമുകൾ എന്ന് പറയുമ്പോൾ 2-3 ഗെയിമുകളൊക്കെ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ PS5 ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണൽ SSD സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ എക്സ്റ്റേണലി നമുക്ക് വേണമെങ്കിൽ അത്തരത്തിൽ ഗെയിമുകൾ എക്സ്റ്റേണൽ SSD സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു SSD എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ഫാസ്റ്റാണ്. അതുകൊണ്ടൊക്കെ തന്നെയാകണം ഈ ഒരു PS5 ഗെയിമിൻ്റെ ലോഡിംഗ് ആയാലും ഗെയിം പ്ലേ ഒക്കെ ആയാലും വളരെ ക്വിക്കാണ്, വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഒരു റെസ്പോൺസ് ഈ ഒരു PS5 നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഓപ്പറേഷൻസിനെ കുറിച്ച് പറഞ്ഞാൽ ആള് വളരെ സൈലൻ്റ് ആണ്. നമ്മൾ ഇതിൻ്റെ അടുത്ത് ചെവി കൊണ്ടുവന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു സൗണ്ടും ഇല്ല, വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തന്നെയാണ് ഈ ഒരു PS5 കാഴ്ചവെക്കുന്നത്. മുൻകാല PS4 അപേക്ഷിച്ച് PS5 വന്നപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഡയമെൻഷനിൽ, അതിൻ്റെ ഒരു സൈസിലെല്ലാം കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. PS5 PS4 ഒരു വലിയ സൈസും കാണാനുള്ള ലുക്കിലും ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഇവിടെ PS5 വന്നിട്ടുണ്ട്. PS5 മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 8K റെസൊല്യൂഷൻ സപ്പോർട്ടുള്ള ഗെയിമുകൾ പോലും നമുക്ക് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിലുള്ള 8K റെസൊല്യൂഷനുള്ള ഗെയിമുകൾ കളിക്കാൻ കിട്ടുമെന്ന് വെച്ചാൽ വളരെ റെയറാണ്. അതുപോലെ തന്നെ നമുക്ക് 8K റെസൊല്യൂഷനിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ 4K റെസൊല്യൂഷനിൽ 120 FPS ഉള്ള ഗെയിമുകൾ പോലും നമുക്ക് ഇതിനകത്ത് കളിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു 120 FPS സപ്പോർട്ട് അതൊരു വലിയ കാര്യമാണ്. അത്രയും ഹയർ FPS ഉള്ള ഗെയിമുകൾ പോലും നമുക്ക് ഈ ഒരു PS5 ഉപയോഗിച്ചുകൊണ്ട് ഒരു ലാഗും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് നമുക്ക് കളിക്കാൻ സാധിക്കും. പക്ഷേ ഓർക്കുക, ഈ പറഞ്ഞ പോലെ നമ്മളിവിടെ കറക്റ്റ് ഈ സോണിയുടെ 4K റെസൊല്യൂഷൻ സപ്പോർട്ടുള്ള 120 റിഫ്രഷ് ആയിട്ടുള്ള TV തന്നെ കണക്ട് ചെയ്തത് കൊണ്ടാവണം ഞങ്ങൾക്കുള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ഇത് തമ്മിലുള്ള ഒരു കണക്ടിവിറ്റി, രണ്ടും സോണിയുടെ പ്രോഡക്റ്റ് ആണ്, അതിൻ്റെ ഒരു കണക്ടിവിറ്റി മാത്രമല്ല, ഈ TV എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഈ TV വീഡിയോ നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലേ കാണണം. സോണി X90K ജയരാജ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ ചെയ്ത വീഡിയോ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ TV കാര്യം എടയ്ക്കെന്ന് പറയട്ടെ, അതായത് മനുഷ്യനെ പോലെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാലും പോലെ, മനുഷ്യൻ്റെ ബുദ്ധി പോലെ പ്രവർത്തിക്കുന്ന ഒരു TV ഈ കാണുന്ന X90K. ഞാൻ ഇതിനകത്ത് ഗെയിം കളിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ ആക്ഷൻ ഗെയിമുകൾ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല, മാത്രമല്ല എനിക്കത് കളിക്കാൻ അറിയത്തില്ല. റേസിംഗ് ഗെയിമുകൾക്കാണ് എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ്. ഈ കാറൊക്കെ ഓടിക്കുന്നതിനൊരു താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ റേസിംഗ് ഗെയിം ഭയങ്കര ഇഷ്ടമാണ്. ഒരു രക്ഷയുമില്ല. ഒരു എന്താ പറയുക, നമ്മൾ എസ്പെഷ്യലി ഇത്രയും, ഇതിപ്പോൾ 55 inch TV മുന്നിലിരുന്നാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ അത്രയും വലിയൊരു സ്ക്രീനൊക്കെ ആയതുകൊണ്ടാകണം, വേറെ ലെവൽ തന്നെയാണ് ഇതിനകത്തുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ്. നമ്മളൊരു റിയൽ വേൾഡിൽ നമ്മളൊരു വാഹനം ഓടിക്കുന്നത് എങ്ങനെയാണ്, ആ ഒരു സ്റ്റൈലിൽ, ആ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക്, ആക്ഷൻ പാക്ഡ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഗെയിം കളിക്കാൻ പറ്റുന്നു. ഒരു രക്ഷയും ഇല്ല
എന്നുള്ളത് വീണ്ടും അടിവരായിട്ട് പറയാം. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വൈസ് അറിയേണ്ടവർക്ക് ഈ ഒരു PS5നകത്തുള്ളത് 3.5 GHz എയ്റ്റ് കോർ AMD Zen 2 CPU, അതുപോലെ AMD RDNA 2 GPU, 36U 2.23 GHz ക്ലോക്ക് സ്പീഡുള്ള GPU ആണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഇനി അതുപോലെ 16GB DDR6 റാം ആണ് ഇരിക്കുന്നത്. നമ്മൾ പല ലാപ്ടോപ്പുകളൊക്കെ റിവ്യൂ ചെയ്യുന്നതാണ്, പക്ഷേ പലപ്പോഴും DDR5 റാം വരെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതിനകത്ത് DDR6 റാം, അതും 16GB റാം ആണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ 825 GB വളരെ ക്വിക്കായിട്ടുള്ള Gen 4 SSD ആണ് ഈ ഒരു PS5നകത്ത് ഇരിക്കുന്നത്. അതുപോലെ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം ഒരു 4.5 kg ആണ് ഈ ഒരു PS5ൻ്റെ ഭാരം. അടുത്തായിട്ട് ഇതിൻ്റെ പ്രൈസിംഗ് ആണ്. പ്രൈസിംഗ് ഒക്കെ എല്ലാവർക്കും ഒക്കെ അറിയാവുന്നതായിരിക്കും. അതായത് നമുക്ക് ഡിജിറ്റൽ ഓൺലി വാങ്ങുന്നതിന് 40,000 രൂപയും എന്നാൽ ഡിസ്ക് വെർഷൻ വാങ്ങുന്നതിന് 50,000 രൂപയാണ്. പക്ഷേ ഈ 50,000 രൂപയ്ക്ക് 60,000 രൂപയും 70,000 രൂപയും കൊടുത്തൊക്കെ വാങ്ങാൻ ഒരുപാട് പേർ കാത്തിരിക്കുകയാണ്. പക്ഷെ സാധനം കിട്ടാനില്ല. അവിടെയാണ് നമുക്ക് 2 PS5 നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് കിട്ടിയത്. സത്യത്തിൽ നമുക്ക് ഈ ഒരു PS5 നിങ്ങളെ പരിചയപ്പെടുത്താനായി തന്നത് കൊല്ലത്തെ എപ്പിക് സൊല്യൂഷൻ എന്ന് പറയുന്ന സ്ഥാപനമാണ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ കൊല്ലത്തുള്ള എപ്പിക് ഗെയിംസ്. അപ്പൊ കൊല്ലത്ത് കോളേജ് ജംഗ്ഷനിൽ, ശ്രീനാരായണ കോളേജ് ജംഗ്ഷനിലാണ് ഈ എപ്പിക് ഗെയിംസ് ഉള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ PS5 എക്സ്പീരിയൻസ് ചെയ്യാം. അതുപോലെ അതിന്റെ ആക്സസറീസ് വേണമെങ്കിൽ വാങ്ങാം. ഈവൻ നിങ്ങൾക്ക് PS5 വേണമെങ്കിലും ബാലു അറേഞ്ച് ചെയ്ത് തരും. എന്തായാലും എപ്പിക് ഗെയിംസിലെ കാഴ്ചകൾ കൂടി കാണാം. ബാ, അപ്പോൾ ഇതാണ് എപ്പിക് ഗെയിംസ്. ഞാൻ പറഞ്ഞ എപ്പിക് ഗെയിംസിലെ ബാലു ആണിത്. ബാലു, നമ്മൾ ഈ PS5നെ പറ്റി കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളിൻ്റെ കാഴ്ചക്കാരുമായിട്ട് പങ്കുവെച്ചു. എന്താണ് PS5 PS4 തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം? ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഗ്രാഫിക്സിന്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഗ്രാഫിക്സ് ക്വാളിറ്റി വ്യത്യാസം വന്നിട്ടുണ്ട്, ഫ്രെയിം റേറ്റും വ്യത്യാസം വന്നിട്ടുണ്ട്. മറ്റേ PS4 നമുക്ക് മാക്സിമം 30 മിക്കാറും എല്ലാ ഗെയിംസും വർക്ക് ചെയ്യുന്നത്. 30 FPS ഇപ്പം 60 FPSലേക്ക് മാറുന്നുണ്ട്. ചില ഗെയിംസ് മാത്രം 120 അവര് വലുതായിട്ട് ഇത് ചെയ്യുന്നില്ല, എന്നാൽ ഭാവിയിൽ മാറും, വരും. ഇതേ അടുത്ത കൺസോൾ വരപ്പെടുത്തിനും 120 ആകും മിനിമം. സെയിം ഗെയിം തന്നെ. പിന്നെ PS5 ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PS5 മേടിച്ച ഒരു 95% PS4 ഗെയിംസും നമുക്ക് PS5 വർക്ക് ചെയ്യാൻ പറ്റും. PS4 ഗെയിംസ് 90% PS5 വർക്ക് ചെയ്യും. PS4 ഗെയിംസ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ പെർഫോമൻസ് കിട്ടും. നമുക്ക് ജസ്റ്റ് ഒരു ഡെമോ ഉണ്ട് തന്നെ ആണെങ്കിൽ അത് നോക്കാൻ പറ്റും. എന്ന് വെച്ചാൽ സ്പൈഡർമാൻ PS4 ഉണ്ട്, നമ്മുടെ കയ്യിൽ PS5 റീമാസ്റ്റർ ചെയ്ത സെയിം സാധനം സ്പൈഡർമാൻ ഉണ്ട്. ഇതിപ്പോ PS4 റീമാസ്റ്റർ ചെയ്ത സ്പൈഡർമാൻ അത് കിടക്കും. സ്പൈഡർമാൻ ലോഡ് ചെയ്യുന്ന ടൈമിന്റെയും ഗ്രാഫിക്സിന്റെയും ഡിഫറൻസ് നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കാം. കളർ ക്വാളിറ്റി തന്നെ ഭയങ്കരമായിട്ട് ഡീറ്റെയിൽസിംഗ് ഭയങ്കര വ്യത്യാസമാണ്. അതേപോലെ ഗെയിമിന്റെ സൈസും അതനുസരിച്ച് ഡിഫറൻസ് വരും. അതായത് PS5 ഗെയിം റീമാസ്റ്റർ ചെയ്യുമ്പോൾ സൈസ് കൂടി, സൈസ് കൂടും, സൈസ് കൂടും, ക്വാളിറ്റി വ്യത്യാസമുണ്ട്, ഫ്രെയിം റേറ്റ്. അത് 30 FPSലായിരിക്കും മിക്കവാറും എല്ലാം വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് 3 മോഡുണ്ട്. പെർഫോമൻസ് മോഡുണ്ട്, പിന്നെ ക്വാളിറ്റി മോഡുണ്ട്, റേ ട്രേസിംഗിന്റെ മോഡും ഉണ്ട്. റേ ട്രേസിംഗ് റീമാസ്റ്ററിന് പക്ക ആയിട്ടില്ല. നമുക്ക് ഇതിന്റെ തന്നെ മൈൽസ് മൊറാൽസ് എന്ന് പറഞ്ഞ് PS5 വേണ്ടി മാത്രം ചെയ്ത ഗെയിം ഉണ്ട്. അതിനകത്തൊക്കെ നമ്മുടെ ഹാപ്റ്റിക് ഫീഡ്ബാക്കും എല്ലാം പക്കയായിരിക്കും. ഇതിനകത്ത് അത്രയില്ല എന്ന ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ആ ഡിഫറൻസ് നമുക്ക് അന്നേരം തന്നെ മനസ്സിലാവും. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇപ്പം യങ്സ്റ്റേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഒന്ന് ഈ പറഞ്ഞു PS5 ഇപ്പം പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റും. അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ സർവീസാണ് എപ്പിക് ഗെയിംസ് ഇവിടെ നിങ്ങൾ നൽകുന്നത്? നമ്മൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കൺസോൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ കൺസോൾ മേടിക്കാനും പറ്റും. PS5 എന്താണെന്ന് ആൾക്കാർക്ക് ജസ്റ്റ് യൂസ് ചെയ്താൽ മാത്രമേ PS5 എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഈ കൺട്രോളിനകത്തുള്ള ഫങ്ഷൻസ് ഫുള്ളും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതും യൂസ് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ഭയങ്കര വ്യത്യാസമായിരിക്കും. അതാണ് നമ്മളിവിടെ പറയുന്നത്. പിന്നെ നമ്മൾ 1 hour 100 rupees വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. ഗെയിം കളിക്കാനായിട്ട് അതെ മൾട്ടിപ്ലെയർ യൂസ് ചെയ്യാൻ നമുക്ക് വീട്ടിലിരുന്ന് സിംഗിൾ പ്ലെയർ മാത്രമല്ല, സ്റ്റോറി ഗെയിംസ് മാത്രമേ കളിക്കുന്നത്. ഇവിടെ വരപ്പെടുത്തുന്ന നമുക്ക് മൾട്ടിപ്ലെയർ ഗെയിംസ് ഇപ്പം NFS ആണെന്നുണ്ടെങ്കിൽ 3 പേർക്ക് ഒന്നിച്ചിരുന്ന് 3 കൺസോളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫിഫ ആണെങ്കിൽ ഒരു കൺസോളിൽ 4 പേർക്ക് വരെ കളിക്കും. മാക്സിമം ഒരു ടീമിൽ 2 പേര് വെച്ചിട്ട് കളിക്കാം. അപ്പൊ 2 കൺസോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 8 പേര് വെച്ചിട്ട് ഒരു കൺസോളിൽ 4 പേര് ഒരു കൺസോളിൽ 4, അന്നേരം അത്രയും എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റും. നമുക്ക് സിംഗിൾ ആയിട്ട് കളിക്കുന്നതും 4 പേരും തമ്മിൽ കളിക്കാൻ നേരത്തും നമുക്ക് ആ എൻജോയ്മെന്റ് കുറച്ച് പാടായിരിക്കും ആദ്യം യൂസ് ചെയ്യാനായിട്ട്, പക്ഷേ ഭയങ്കര രസമായിരിക്കും കളിക്കാനായിട്ട്. അങ്ങനെയുള്ള സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ PS5 വാങ്ങണം എന്നുണ്ടെങ്കിൽ ബാലുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഉണ്ട്, പക്ഷേ സ്റ്റോക്ക് അവൈലബിലിറ്റി ഭയങ്കര പ്രശ്നമാണ്. പ്രീ ഓർഡർ ചെയ്താൽ വരേണ്ടത്. അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. എനിക്ക് തന്നെ കിട്ടിയത് ഭയങ്കര ബുദ്ധിമുട്ടിയാ കിട്ടിയത്. ഇപ്പൊ നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്മൾ 2 PS5 കാണിച്ചിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേ മൊത്തത്തിൽ 3 PS5 ഇവിടെ ഇരിക്കുന്നു. അപ്പൊ കാണുന്നവർക്ക് സത്യം പറഞ്ഞ ഒരു അത്ഭുതമായിരിക്കും. ഞാൻ ഇത്രയും PS5 എങ്ങനെ ഒപ്പിക്കുന്നു എന്നൊരു സംശയം പൊതുവെ വരും. ഞാൻ ഇതിന്റെ സ്റ്റോറിയൊക്കെ വിട്ടപ്പോ തന്നെ പലരും ചോദിക്കുന്നു, ഒരെണ്ണം പോലും കിട്ടാനില്ല. അപ്പൊ അവിടെയാണ് നമുക്ക് എപ്പിക് ഗെയിംസിലേക്ക് വന്ന് 4-5 PS5 ഒരുമിച്ച് കാണാൻ പറ്റുന്നതാണ്. അതൊരു വലിയ കാര്യം തന്നെയാണ്. വേറെ എന്തൊക്കെ ഇവിടെ ആക്സസറീസ് എന്തൊക്കെയാണ്? ഇവിടെ പ്ലേസ്റ്റേഷൻ ഫുൾ ആക്സസറീസും നമുക്ക് കിട്ടും. എല്ലാ ആക്സസറീസും, ഗെയിംസും, വാലറ്റ് മണിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. വാലറ്റ് ടോപ്പ് ഒക്കെ നമുക്ക് ഒരു 1 hour നകത്ത് കൊടുക്കാൻ പറ്റും കസ്റ്റമറിന്. വാലറ്റ് ടോപ്പ് എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് മേടിക്കാൻ
ചെയ്യാനായിട്ട് വാലറ്റിലേക്ക് പൈസ ആഡ് ചെയ്യാൻ പറ്റും. പ്ലേ സ്റ്റേഷന്റെ വാലറ്റിലേക്ക് അതിന്റെ കാർഡ് കിട്ടും അക്കൗണ്ടിലേക്ക് അക്കൗണ്ടിലേക്ക് ഡിജിറ്റലായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട്. അത് നമുക്ക് അത്യാവശ്യം ഡിസ്കൗണ്ടഡ് പ്രൈസിൽ തന്നെ കൊടുക്കാൻ പറ്റും. അല്ലാതെ ആക്സസറീസ് ആക്സസറീസ് കൺട്രോൾസും ഹെഡ്ഫോൺസും എല്ലാം സ്റ്റോക്ക് ഉണ്ട്. PS5 കൺട്രോൾസും അതിന്റെ തന്നെ പ്ലേ സ്റ്റേഷൻ ഹെഡ്ഫോൺ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് PS5 ഞങ്ങളുടെ ചാനലിലൂടെ ഞങ്ങളുടെ കാഴ്ചക്കാർ പരിചയപ്പെടുത്തണമെന്ന് കുറെ കാലമായിട്ട് വിചാരിക്കുന്നു. അത് ബാലുവാണ് സാധിച്ചിരുന്നത്. അപ്പോൾ എപ്പിക് ഗെയിംസിനും വലിയൊരു താങ്ക്സ്. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്നവർക്ക് ഈ പറഞ്ഞ പോലെ PS5 എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ വരാം. ബാലുവായിട്ട് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ഒരു PS5 വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും അല്ലേ? അങ്ങനെയെങ്കിൽ കൊല്ലത്തേക്ക് വരാൻ പറ്റുന്നവർക്ക്, കൊല്ലത്തുള്ളവർക്ക് അല്ലെങ്കിൽ കൊല്ലത്തടുത്തുള്ളവർക്കൊക്കെ ബാലുവിൻ്റെ എപ്പിക് സൊല്യൂഷൻ ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന ഗെയിം PS5 കൺസോളുകൾ നിങ്ങൾക്ക് ഗെയിം കളിച്ച് എങ്ങനെയുണ്ട്, PS5 പെർഫോമൻസ് ഒന്ന് വിലയിരുത്തിയിട്ട് വാങ്ങാം. ഇനി അതല്ല, ഈ പറഞ്ഞ പോലെ 50,000 രൂപ കൊടുത്ത് ഒരു PS5 വാങ്ങാൻ ചിലപ്പോൾ എല്ലാവരുടെ കൊണ്ടും സാധ്യമാകില്ല. പക്ഷേ അതിൽ ഗെയിം കളിക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കും ബാലുവിൻ്റെ എപ്പിക് സൊല്യൂഷനിലേക്ക് നിങ്ങൾക്ക് ചെല്ലാം. ചെന്ന് കഴിഞ്ഞാൽ അവിടെ മണിക്കൂറിന് വളരെ നോർമൽ ആയിട്ടുള്ള ഫീസിൽ നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് ഈ PS5 ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഗെയിം കളിക്കാൻ സാധിക്കും. അപ്പോൾ ബാലുവിനെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മൾ ഈ വീഡിയോ ഈ ഒരു ഭാഗത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഈ വിളിച്ചിട്ട് ചെന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് PS5 എക്സ്പീരിയൻസ് ചെയ്യാം. എന്തായാലും നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് 2 PS5 തന്ന ബാലുവിനും ബാലുവിൻ്റെ ടീമിനും എപ്പിക് സൊല്യൂഷനും ഒരുപാട് നന്ദി.